ഫാക്സ് വന്നിട്ടുണ്ട്. ഫാക്സോ? എന്താ ഇതെല്ലാം? ഒട്ടും കൺട്രോൾ ഇല്ലാതെ ഒരു മിലിറ്ററി ഓഫീസറാണെന്ന കാര്യം മറന്നിട്ട് തോന്നിയവാസത്തി നടക്കുകയാണോ? നന്നായി, നീ അവനെ പബ്ലിക്കായിട്ട് അടിച്ചത് ആരും വീഡിയോ എടുത്തില്ല. നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നത്? ഒരു സാധാരണ എസ് ഐ എന്നോട് എത്ര ചോദ്യമാണ് ചോദിച്ചത്? നിന്റെ ഫോട്ടോ അടക്കമാ അവർ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. ഐ എം റിയലി സോറി സർ. ഇത് നീ എന്നോട് ആറാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. യു മേ ബി ഫിസിക്കലി ഫിറ്റ്, ബട്ട് സൈക്കോളജിക്കലി യു ആർ ടോട്ടലി അൺഫിറ്റ്. നിനക്ക് ആറാഴ്ചത്തെ സമയം തരാം. അതിൻ്റെ ഉള്ളിൽ ഗവൺമെന്റ് ഓതറൈസ്ഡ് സൈക്കോളജിസ്റ്റ് അടുത്ത് പോയി ആങ്കർ മാനേജ്മെന്റ് സെഷൻ പൂർത്തിയാക്കിയിട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് വരണം. എന്നാൽ മാത്രമേ ഈ അക്കാഡമിയിലേക്ക് നിനക്ക് പ്രവേശനമുള്ളൂ. ഗോട്ട് ഇറ്റ് സർ? മൈ ഡിസിഷൻ ഈസ് ഫൈനൽ. ഡിസ്മിസ്ഡ്. എടാ, എന്നെ എപ്പോഴാണ് വന്ന് കല്യാണം കഴിപ്പിക്കുന്നത്? നീ ഒരു ആന്റിയെ കണ്ടുപിടിക്കേ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ അപ്പ നീ ബ്രേക്ക് പിടിക്കും. സോറി, നിങ്ങളുടെ ഡോക്ടറിന് ലീവാണ്. ഹായ്, ഹൗ ആർ യു? ഐ ലവ് യു. ഇവന്റെ പേര് സഞ്ജയ്. ഡോക്ടറെ കാണാൻ വന്നതാ. ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വാങ്ങിക്കേ. ഡോക്ടർ രതിദേവിക്ക് റെഫർ ചെയ്യാൻ. ഗുഡ് നൈറ്റ് സർ. സഞ്ജയ് ലാൽ. ഡോക്ടർ രതിദേവി നിങ്ങളെ നോക്കും. അവിടെ വെയിറ്റ് ചെയ്തോളൂ. രതിദേവി വെൽക്കം. എടാ, പേര് കേട്ടിട്ട് ഡോക്ടർ ഏതോ ഓൾഡ് പീസ് ആണെന്നാ തോന്നുന്നേ. ഇങ്ങോട്ട് വാ മാമാ. എന്താ ഒരു സൗണ്ട്? എക്സ്ക്യൂസ് മീ, ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയട്ടെ. ശ്വാസം മുട്ടലുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ പ്രശ്നം എന്ന് പറയട്ടെ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം. ഈ ബോഡിയിൽ നിന്ന് ശ്വാസം പോലും നേരെ വരുന്നില്ല, പിന്നെ ദേഷ്യം വരുന്നത്. ചുമ്മാ മനുഷ്യനെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് ഒരാട്ടി വെച്ചേ. എന്തോ നേട്ടം ഇത്? ഞാനും മനുഷ്യനാടാ, ഞാനും മനുഷ്യനാ, എനിക്ക് ദേഷ്യം വരാൻ പാടില്ലേ? അല്ല സാർ, നിങ്ങളുടെ ബോഡിയുടെ കണ്ടീഷൻ വെച്ച് ദേഷ്യപ്പെടാൻ ആരോഗ്യം? നിന്റെ ബോഡി നല്ലതായിരിക്കും, എന്റെ ബോഡി മോശമായിരിക്കും. അതുകൊണ്ട് ഞാൻ പോയി ചാവണോ? ചാവണല്ലേ, അതല്ലടാ നീ പറഞ്ഞത്. അല്ല സാർ, കൊച്ചു കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇവിടുന്ന് ഇത്രയും ശബ്ദം? ഞാൻ കൊച്ചു കുഞ്ഞു, ഞാൻ കൊച്ചു കുഞ്ഞാണോടാ? ഈ കൊച്ചു കുഞ്ഞ് കാണിക്കാൻ പോണ നിനക്ക് കാണണോ? അയ്യോ വേണ്ട സാർ. ഇത്രയും വെറൈറ്റിയുള്ള തെറുകൾ ഇവനെ ആര് പഠിപ്പിച്ച്? മോനെ മരുമോനെ, 10 മിനിറ്റ് ഇവിടെ ഇരുന്നപ്പോ ഇതാണ് അവസ്ഥയെങ്കിൽ എങ്ങനെയാടാ നീ 6 ആഴ്ച ഇവിടെ കഴിഞ്ഞു കൂടുന്നത്? 6 ആഴ്ച ആരാ ഇവിടെ ഇരിക്കാൻ പോന്നെ? അവിടെ പോയി 6 ആഴ്ചത്തേക്ക് വേണ്ട എല്ലാ ഫോമും വാങ്ങിച്ചു പോവാ. മൊത്തം ഒപ്പ് ഒരുമിച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം. നീ എന്താടാ ഈ പറയുന്നേ? 6 ആഴ്ച ലീവ്. സൂപ്പറടാ മോനെ. ഇതാണ് രതിദേവി, ഡോക്ടർ ഓൾഡ്. ഓ, ഡോക്ടർ, ഇവന്റെ പേര് സഞ്ജയ്. ഇവന് പെട്ടെന്ന് ദേഷ്യം വരുന്നു, എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യ്. ചെവി കേട്ടൂടെ? ഡോക്ടർ, ഇവന്റെ പേര് സഞ്ജയ്. ഇവന് പെട്ടെന്ന് ദേഷ്യം വരുന്നു, എന്താണെന്നൊന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യേ. ഡോക്ടർ, ഇവന് പെട്ടെന്ന് ദേഷ്യം വരുന്നു, ഒന്ന് ചെക്ക് ചെയ്യേ. എനിക്ക് വേറെ ജോലിയുണ്ട്. എടാ, ഇവരുടെ തൂപ്പുകാരിയാ, നീ വാ. ഏന്തി ഏന്തി തുടക്കുന്ന ഒരു MBBS കാരിയാണെന്ന് വിചാരിച്ചു. ഷോ മാഡം, ഇവിടെ 2 വട്ടുകേസുകൾ വന്ന് അലമ്പുണ്ടാക്കുന്നു, ഒന്ന് വന്ന് നോക്ക്. ഡോക്ടറുടെ പേര് കേട്ടപ്പോ പഴയ ഗ്രാമഫോൺ ആണെന്ന് വിചാരിച്ചു. ഇതിപ്പോ ഇൻസ്റ്റഗ്രാം പോലെ ഉണ്ടല്ലോടാ. ഞാനൊരു ജനറൽ ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആരാ സഞ്ജയ്? എന്റെ അടുത്തിരിക്കുന്നവനാ ആറടിപ്പൊക്കം, അവനാണ് സഞ്ജയ്. ഹലോ സഞ്ജയ്, നിങ്ങളെ പറ്റി എന്താ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? അവനെ പറ്റി റിപ്പോർട്ട്സ് മാത്രമേ വരൂ. നിങ്ങൾക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അവന് ദേഷ്യം മാത്രമേ വരൂ.